ഹലോ വെൽക്കം ബാക്ക് ടു സാലി കിച്ചൺ ഇന്ന് ഞാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മുട്ട പറ്റുന്ന ഒരു ഇഫ്താർ സ്നാക്കാണ് കാണിക്കുന്നത് എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഈസി സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾ എത്ര മുട്ട എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് ചിക്കൻ്റെ അളവ് കൂട്ടാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനഗർ ആണ് ചേർക്കുന്നത് വിനഗർ അല്ലെങ്കിൽ നിങ്ങൾക്ക് സോയ സോസ് ചേർത്താലും മതി ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കേണ്ടത് ഒരു ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട് ചില്ലി ഫ്ലേക്സ് ചേർക്കണം നിർബന്ധമില്ല അല്ലെങ്കിൽ മുളക് കൂടി ചേർത്താലും മതി എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് ഇതിൽ ഓയിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഫ്രൈ ആയി വരുന്നവരൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് മീഡിയം ടു ലോയിൽ വെച്ചിട്ട് കുക്കായി ഫ്രൈ ആക്കി എടുക്കാം ചിക്കൻ ഒന്ന് റെഡി ആയിട്ട് വരുമ്പം ഇതിലേക്ക് ഒരു ചെറിയ സവാള ഒരു ചെറിയ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തതും പിന്നെ ഒരു ക്യാപ്സിക് അതുപോലെ തന്നെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തതും കുറച്ച് മല്ലിയില കട്ട് ചെയ്തെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഇത് ജസ്റ്റ് ഒന്ന് സോട്ടായിട്ട് കിട്ടണം നല്ലോണം കുക്കായി അങ്ങ് വാടി ഒന്ന് വേണ്ട ജസ്റ്റ് ഒന്ന് സോൾട്ടായി കിട്ടിയാൽ മതി അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം ടൊമാറ്റോ കച്ചപ്പ് ചേർക്കുന്നുണ്ട് നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് പുളി വേണമെങ്കിലും നോക്കി ചേർത്ത് കൊടുക്കാം പിന്നെ എരിവേണെങ്കിലും വേണമെങ്കിൽ കുരുമുളക് കൂടി ചേർക്കാം ഞാനിവിടെ കുറച്ച് കുരുമുളക് കൂടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫില്ലിംഗ് ഇതാ ഇതുപോലെ ഒന്ന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അങ്ങോട്ട് മാറ്റി വെക്കാം പിന്നെ നമുക്കിത് കോട്ട് ചെയ്തെടുക്കാനുള്ള ഒരു മൈദയുടെ മാവ് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതാണ് ഇനി ചെയ്തെടുക്കുന്നത് ഒരു അരക്കപ്പോളം മൈദ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മുക്കാൽ കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ചേർക്കുന്ന സമയത്ത് ആദ്യം ഒരുപാട് ചേർക്കണ്ട കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒരു മീഡിയം കൺസിസ്റ്റൻസി ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇത്ര കട്ടി ആവേണ്ട നോക്കി നോക്കി ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ചും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ടോട്ടലൊരു മുക്കാൽ കപ്പിൻ്റെ അടുത്ത് വെള്ളം ആവശ്യം വന്നിട്ടുണ്ട് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഈ ഒരു രീതിയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മാവും റെഡി ആയിട്ടുണ്ട് ഇനി മൂന്ന് പുഴുങ്ങിയ മുട്ട വേണം അപ്പം മൂന്ന് മുട്ട വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം എല്ലും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു മഞ്ഞ ഭാഗം നമുക്ക് സ്നാക്കിന് ആവശ്യമില്ല അപ്പോൾ എല്ലാത്തിൻ്റെയും മഞ്ഞ ഭാഗം അങ്ങ് മാറ്റി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഒരു വെള്ള ആദ്യം ഉണ്ടാക്കി വെച്ച ആ ഒരു മൈദയുടെ മാവിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പം ഒരു സ്പൂണ് വെച്ചിട്ട് അപ്പം അതുക്കൊന്ന് മിക്സ് ചെയ്ത് ഓരോന്നായിട്ട് അങ്ങ് കോട്ട് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കുക ബ്രെഡ് ക്രംസ് വെച്ചിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബ്രെഡ് ക്രംസ് വെച്ചിട്ട് കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഫുള്ളും കവർ ചെയ്യുന്ന രീതിയിൽ കോട്ട് ചെയ്തെടുക്കുക എവിടെയെങ്കിലും വെള്ളഭാഗം കാണുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ആ ഭാഗം മൈതേലും മുക്കുക എന്നിട്ട് നേരെ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് എല്ലാം നല്ല പോലെ കോട്ട് ചെയ്യുന്ന രീതിയിൽ കോട്ട് ചെയ്തെടുക്കുക ആ വെള്ളഭാഗം കാണുമ്പോഴാണ് നമുക്ക് എണ്ണയിൽ നിന്ന് പൊട്ടിത്തെറിക്കുന്ന പ്രശ്നം ഉണ്ടാവുക അപ്പോൾ മുട്ട കവർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ തിരിച്ചും മറിച്ച് ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാം നല്ല രീതിയിൽ കോട്ട് ചെയ്തെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്ന ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അത് പേടിക്കേണ്ട ആരും മുട്ടായതുകൊണ്ട് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും പൊട്ടിത്തെറിക്കുമോ എന്ന് അത് പേടിക്കേണ്ട നന്നായിട്ട് കോട്ട് ചെയ്തെടുത്താൽ മതി തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുക്കായി കിട്ടാൻ വേണ്ടി അത് ഇതുപോലെ ചൂടുള്ള എണ്ണ അങ്ങ് ആക്കി കൊടുത്താൽ മതി അപ്പോൾ ആ ഭാഗം നല്ല ഫ്രൈ ആയി വന്നോളും അപ്പോൾ മുട്ട ഫ്രൈ ചെയ്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതുപോലെ തന്നെ ബാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ടല്ലോ അതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ നമ്മളെ മുട്ട വെച്ചിട്ടുള്ള ബാസ്ക്കറ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കുകയോ ചെയ്യണ്ടോ അപ്പോൾ ഓരോ ടേബിൾ സ്പൂൺ ആയിട്ട് ഫില്ലിങ് ഉണ്ടല്ലോ നേരത്തെ ഉണ്ടാക്കി വെച്ചത് അത് നിറച്ച് കൊടുക്കാം ഓരോ ബാസ്ക്കറ്റിലും ഇതിനു മുമ്പ് നമ്മൾ ഷവർമ വെച്ചിട്ടുള്ള ഒരു ബാസ്ക്കറ്റ് ചെയ്തിട്ടുണ്ട് ഒരു റംസാന്റെ സമയത്ത് തന്നെ അത് ഏഹ് ബാസ്ക്കറ്റ് ഷവർമ സാലിക്ക് ചെന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും പെല്ലയില് നമ്മൾ ഇതുപോലെ ഫില്ലിങ് നിറച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ടാകും ഇതിൻ്റെ മുകളിൽ നിന്ന് ഫില്ലിംഗ് പുറത്തേക്ക് പോകൂലെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഓരോ ടീസ്പൂൺ അത്രയും കുറച്ച് മാത്രം മതി ഫില്ലിങ്ങ് പുറത്ത് പോകാതെ പിന്നെ ആ ഒരു ചീസിൻ്റെ ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മൊസറല്ല ചീസ് വെച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ചീസ് ഒന്ന് മെൽറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അടി കട്ടിയുള്ള നല്ലൊരു പാത്രം എടുക്കാം ഓയിലോ ഒന്നും പുരട്ടേണ്ട ആവശ്യമില്ല അതിൻ്റെ മേലേക്ക് ഡയറക്റ്റ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ഓരോ സ്നാക്കും വെച്ച് കൊടുക്കാം മീഡിയം ടു ലോയിൽ വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി ആ ഒരു ചൂട് കൊണ്ട് ചീസ് മെൽറ്റ് ആയിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിന്നോളും അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മതി കേട്ടോ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയി കിട്ടും ആ ഒരു ചൂട് കൊണ്ട് ചീസൊക്കെ നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട് നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ അടിപൊളി ടേസ്റ്റും കേട്ടോ ആ ഒരു ചീസിൻ്റെ ടേസ്റ്റ് മുട്ടൻ്റെ ടേസ്റ്റ് ചിക്കൻ്റെ ഫില്ലിങ് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട താങ്ക്